السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഗൾഫ് കൺട്രികളിൽ കാശ് കൊടുക്കുന്ന ഒരു പ്രവണത ഇന്ന് കണ്ടുവരുന്നു. അത് സാധുവാകുമോ ഫിത്ർ സക്കാത്തായി എന്നാണ് മാന്യ സഹോദരൻ ഷാർജയിൽ നിന്നും നജീം മാന്നാർ ചോദിച്ചിട്ടുള്ളത്. ഫിത്ർ സക്കാത്തിൽ അതതു നാടുകളിലെ ഗാലിബ് കൂത്ത് അഥവാ മുഖ്യാഹാരധാന്യം തന്നെ നൽകണം എന്നാകുന്നു ഷാഫിഈ മദ്ഹബ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആഹാരമല്ലാത്ത കാശുകൾ നൽകിയാൽ പോരാ എന്ന് തൊഴഫ മൂന്നാം വാല്യം 321 പേജിലും ഫതുഹുൽ മൊയീൻ 181 പേജിലും കാണുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു നാട്ടിൽ മുസ്തഹിഖീങ്ങൾ അവകാശികൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നൽകണമെന്നും, അല്ലെങ്കിൽ എവിടെയാണോ അവകാശികൾ ഉള്ളത് ആ ഉള്ള അടുത്ത നാടുകളിൽ കൊടുക്കലും നിർബന്ധമാണ് എന്നാകുന്നു. അപ്പം അവിടെ ഒരു കാരണവശാലും ഷാഫി മത പ്രകാരം കാശ് കൊടുത്താൽ ഫിത്ർ സക്കാത്തായി വകവെക്കപ്പെടില്ല. പിന്നെയുള്ള ഒരു ചോദ്യം, ഇസ്ലാമിക ഖലീഫ അഥവാ മുസ്ലിം ഭരണാധികാരിയാണല്ലോ ഭരണം നടത്തുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇപ്പൊ ഗൾഫ് നാടുകളിലൊക്കെയുള്ള ജുമാക്കും ജമാഅത്തിനും ഒരുപാട് നിബന്ധനകൾ ശരിയാകാത്തത് കാണാം. ഉദാഹരണം, ഖുതുബയിൽ നിർബന്ധമായ സ്വലാത്ത് നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ സ്വലാത്ത് ചെല്ലണം എന്നും, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി എന്ന് ലമീർ കൊണ്ട് വ്യക്തമാക്കാതെ, നബിയുടെ പേര് വ്യക്തമാക്കാതെ സ്വലാത്ത് ചൊല്ലിയാൽ ഖുതുബയുടെ റുഖിന് അത് സാധുവാകയില്ല എന്നും, ജുമാ ശരിയാകയില്ല എന്നുമാണ് ഷാഫി മദ്ഹബ്. എങ്കിൽ പോലും ജുമാ ജമാഅത്തുകളുടെ ഷാഫി മദ്ഹബ് പ്രകാരമുള്ള ഷർത്ത് ഒത്തുക്കുന്നില്ല എന്നാൽ പോലും ഇസ്ലാമിക ഭരണാധികാരി ഏൽപ്പിച്ച ഇമാമിന്റെ കീഴിൽ നമുക്ക് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം സ്വഹീഹാണ് എന്നും തൊഴഫ പറഞ്ഞിട്ടുണ്ട്. തദടിസ്ഥാനത്തിൽ പൊതുവെ ഒരു ചോദ്യം വന്നേക്കാം, ഫിത്ർ സക്കാത്തൊക്കെ ഷാഫി മദ്ഹബ് പ്രകാരം ധാന്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും ഇസ്ലാമിക ഭരണം ആയ കാരണത്താൽ അവർ കാശ് തരണം എന്ന് പറഞ്ഞാൽ ആ കാശ് തന്നെ കൊടുത്തുകൂടെ? അത് നിസ്കാരത്തിൽ ജുമാ ജുമാക്ക് മാത്രം ബാധകമാണെന്നാണ് ഫിഖ്ഹി നിയമത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ചുരുക്കത്തിൽ, ഇസ്ലാമിക ഭരണകൂടങ്ങളുള്ള നാടുകളിലായാലും ഫിത്ർ സക്കാത്ത് ധാന്യം തന്നെ കൊടുക്കണമെന്ന ഷാഫിഈ മദ്ഹബിന് വിരുദ്ധമായ വിധത്തിൽ കാശുകള് കറൻസികള് ദിർഹംസുകള് ഒക്കെ നൽകുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ പോലും ഷാഫിഈ മദ്ഹബുകാർക്ക് അത് സ്വീകരിക്കാവതല്ല. ഹനഫി മദ്ഹബിലൊക്കെ കാശ് കൊടുത്താൽ മതി എന്ന കൗലുണ്ട്, ഞാൻ അതിനെക്കുറിച്ചല്ല ഷാഫി മദ്ഹബിനെ കുറിച്ച്. ഷാഫി മദ്ഹബിൽ ഒരൊറ്റ വിധിയെ അവിടെ പറയാനുള്ളൂ. ഒന്ന്, അതത് നാട്ടിൽ മുഖ്യാഹാരമായ ധാന്യം കിട്ടുമെങ്കിൽ ചുറ്റുവട്ടത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആ താമസിക്കുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും അവകാശികളുണ്ടെങ്കിൽ അവർക്ക് തന്നെ നൽകണം. ഒരു നിലക്കും അവിടെ അവകാശികളില്ലെങ്കിൽ അടുത്ത നാട്ടിലുള്ള അവകാശികൾക്ക് കൊടുക്കണം. അടുത്ത നാട്ടിൽ അവകാശികളുണ്ടെങ്കിൽ വിദൂര നാടുകളിലേക്ക് നീക്കം ചെയ്യൽ പോലും ഹറാമാണ് എന്നാണ് ഷാഫിഈ മദ്ഹബ്. അവിടെയൊന്നും എളുപ്പമാകുന്നില്ലെങ്കിൽ മാത്രം സ്വന്തം നാട്ടിലേക്ക് നക്കല് ചെയ്യാം. സ്വന്തം നാട്ടിലേക്ക് നക്കൽ ചെയ്യുമ്പോൾ നീയത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് തൊഴഫ 3:346-ൽ. പിന്നെ അവിടെ ഒരാളെ വക്കാലത്താക്കുന്ന കാര്യം, ഒരാളെ വക്കാലത്താക്കി കൊടുക്കാം, പക്ഷെ വക്കീലിന്റെ ഷർത്ത് തായീനോ, ഒരു നിർണിതമായ വ്യക്തിയാകണം വക്കീല്. തൊഴഫ 5:298 ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്മിറ്റിയെ, ഒരു സംഘത്തെ ഫിത്ർ സക്കാത്ത് ഏൽപ്പിച്ചാൽ ആ സക്കാത്ത് ബാധ്യത ഒരിക്കലും തീരുന്നതല്ല. ഒരു നിർണിതമായ വക്കീലിനെ ഏൽപ്പിച്ചു, ആ വക്കീല് കൊടുക്കുന്നുവെങ്കിൽ നാം ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാണ്. അപ്പം നജീം സാഹിബ് പറഞ്ഞതുപോലെ അവിടെ പല ആളുകളും സുന്നി സംഘടനകളെയും അതുപോലെ തന്നെ കമ്മിറ്റികളെയും ഏൽപ്പിക്കുന്ന പ്രവണത, കമ്മിറ്റികളെയും സംഘടനകളെയും ഏൽപ്പിച്ചാൽ ഒരിക്കലും അനുവദനീയമാകയില്ല എന്നും, അഥവാ ഏൽപ്പിക്കപ്പെടുന്ന വക്കീല് നിർണിതനാകൽ ഒരു നിശ്ചിത വ്യക്തി തന്നെയാകൽ നിർബന്ധമാണെന്നും തൊഴഫ 5:298 നിന്നും വ്യക്തമാകയാൽ കമ്മിറ്റികളെ ഏൽപ്പിച്ചാൽ അത് വിടുന്നതല്ല. ചുരുക്കത്തിൽ അവിടെ ഒരേ ഒരു വഴിയുള്ളൂ, അവിടുത്തെ ധാന്യങ്ങൾ വാങ്ങിയിട്ട് അവിടെയോ തൊട്ടടുത്തോ ഉള്ള മുസ്തഹിഖീങ്ങൾ അവകാശികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അവകാശികൾ ഇല്ലെങ്കിൽ ഇല്ലയിടത്തേക്ക് നീക്കുക. ഇനി അതൊന്നും സാധ്യമല്ല എന്ന് വന്നാൽ സക്കാത്ത് നീക്കിയിട്ട് മറ്റൊരു നാട്ടിൽ കൊടുക്കാം എന്ന് ഷാഫി മദ്ഹബിൽ തന്നെ ബലഹീനമാണെങ്കിലും അഭിപ്രായമുണ്ട്.
ആ അഭിപ്രായ പ്രകാരം വേണമെങ്കിൽ ചെയ്യാം. ബഹുമാനപ്പെട്ട ഇയാനത്തു താലിബീൻ, ഇയാനത്തു താലിബീൻ രണ്ടാം വാല്യം 187-ാമത്തെ പേജിൽ അതിന്റെ മുഅല്ലിഫ് സയ്യിദ് ബക്രി തന്നെ ടെപ്പണി അതിന്റെ ഹാമിഷായിട്ട് ബക്രി പ്രത്യേകമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ കൗല് പ്രകാരം നീക്കാം. അല്ലാതെ മറ്റൊരു നാട്ടിലേക്ക് ഏൽപ്പിച്ചു ഒരാളെ സക്കാത്ത് വാങ്ങാൻ വരെ പറഞ്ഞയക്കരുതെന്നാണ് ഫതാവൽ കുബ്ര മൂന്നാം വാല്യം 185-ാം പേജിൽ പറഞ്ഞത്. ഒരു കാരണവശാലും നാം സക്കാത്ത് കാശായി നൽകാൻ ഷാഫി മദ്ഹബിൽ ഒരു വകുപ്പ് കാണുന്നില്ല. അപ്പൊ നിങ്ങൾ മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യാം എന്ന കൗല് പിടിച്ചിട്ടെങ്കിലും നിയ്യത്തും കൊടുക്കാനുള്ള വക്കാലത്തും നാട്ടിൽ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു, നിങ്ങളുടെ ഫിത്ർ സക്കാത്തും നാട്ടിൽ നിങ്ങളുടെ വാപ്പയോ അനുജനോ ജ്യേഷ്ഠനോ ആരെയാണോ വക്കാലത്താക്കാൻ പറ്റുന്നത് അവരെ വക്കാലത്താക്കാം. ഏത് കൗല് പ്രകാരം? ഇങ്ങനെ നീക്കം ചെയ്തു കൊടുക്കാം എന്ന് സയ്യിദ് ബക്രി തങ്ങൾ തന്റെ ഇയാനത്തിന്റെ ഹാമിഷിൽ രണ്ടാം വാല്യം 187-ാമത്തെ പേജിൽ പറഞ്ഞത് പ്രകാരം. അത്രേ വഴിയുള്ളൂ, അല്ലാതെ നാട്ടിലേക്ക് നീക്കാനും പറ്റില്ല. നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് അവകാശികൾ ഇല്ല എന്ന് കരുതി നാട്ടിലേക്ക് കൊടുക്കാൻ പറ്റില്ല പ്രബലാഭിപ്രായ പ്രകാരം. കാരണം നിൽക്കുന്ന പ്രദേശത്തില്ലെങ്കിൽ അതുള്ള അടുത്ത പ്രദേശത്ത് കൊടുക്കണം എന്നും വിദൂര പ്രദേശത്തേക്ക് കൊടുക്കരുത് എന്നുമാണ് ഫതാവ ഇബ്നു സിയാദ് 113-ാമത്തെ പേജിൽ പറഞ്ഞത്. പൊതുവെ സക്കാത്ത് തന്റെ സ്ഥലത്ത് അവകാശികൾ ഉണ്ടെങ്കിൽ നീക്കാനേ പാടില്ല എന്ന് ഫതൂൽ മോയിൻ 182, മുഹനി 3:118, തുഹ്ഫ 7:172 ഇവയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറയുന്നു ഒന്നുകൂടെ, നിങ്ങൾ അവിടെ കാശ് കൊടുക്കലല്ല നല്ലത്, കമ്മിറ്റിക്ക് ഏൽപ്പിക്കലുമല്ല വേണ്ടത്. തൊട്ടടുത്ത് നിങ്ങളുടെ പ്രദേശത്തും തൊട്ടടുത്തും ഒന്നും അവകാശികളില്ലാത്ത ഘട്ടത്തിൽ നിങ്ങൾ ഈ കൗല് പ്രകാരം നീക്കാം എന്നുള്ള ബലഹീനമാണെങ്കിലും ആ കൗല് പിടിക്കാം. ഇയാനത്തിൽ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ നാട്ടിലേക്ക് ഒരാളെ വക്കാലത്താക്കി അവിടെ കൊടുക്കാൻ പറഞ്ഞു കൊടുക്കലാകും അഭികാമ്യം എന്ന് തോന്നുന്നു. അല്ലാഹു അഅലം.